ബലാത്സംഗ കേസിൽ മുകേഷ്, ഇടവേള ബാബു അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷകളിൽ ഉത്തരവ് അല്പസമയത്തിനകം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഹർജി പരിഗണിക്കുന്നത്. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലെടുത്ത കേസുകളിലാണ് മുൻകൂർ ജാമ്യ ഹർജികൾ. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഏറ്റവും പുതിയ വിവരങ്ങൾ. ബലാത്സംഗ കേസിൽ മുകേഷ്, ഇടവേള ബാബു, അതോടൊപ്പം തന്നെ ലോയേഴ്സ് കോൺഗ്രസ് മുൻ നേതാവായിട്ടുള്ള വി എസ് ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷകളിലാണ് എറണാകുളം മുനിസിപ്പൽ സെഷൻസ് കോടതി വിധി പറയാനിരിക്കുന്നത്. ഉച്ചയ്ക്ക് മുൻകൂർ വിധി കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ 11 മണിക്ക് കോടതി തുറന്ന സമയത്ത്, അല്ലെങ്കിൽ കോടതി തുടങ്ങിയ സമയത്ത് വിധി പറഞ്ഞിരുന്നില്ല. എന്തായാലും കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ മുൻകൂർ ജാമ്യ ഹർജികളിലൊക്കെ തന്നെ വിധി വരുമെന്നാണ് സൂചന. പ്രധാനമായിട്ടും മുകേഷിനെതിരെയും അതോടൊപ്പം തന്നെ ഇടവേള ബാബു, ചന്ദ്രശേഖരൻ എന്നിവർക്ക് എതിരെ ഉള്ളത് ബലാത്സംഗ കുറ്റമാണ്. ഇത് സംബന്ധിച്ച് പ്രോസിക്യൂഷൻ ഈ മുൻകൂർ ജാമ്യത്തെ എതിർത്തുകൊണ്ട് സത്യവാങ്മൂലം സമർപ്പിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ പീഡന കുറ്റം ആരോപിച്ച കേസുകളായതുകൊണ്ട് തന്നെ അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു വാദ പ്രതിവാദങ്ങൾ നടന്നത്. മുകേഷിനെതിരെ ഉള്ളത് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്, ബലാത്സംഗ കുറ്റമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് മുകേഷിനെ ചോദ്യം ചെയ്യണമെന്നുള്ളതായിരുന്നു പോലീസ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം. മുകേഷ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചില ഡിജിറ്റൽ രേഖകൾ അഭിഭാഷകൻ മുഖേന കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. മുദ്രവെച്ച കവറിലായിരുന്നു ഈ രേഖകൾ കോടതി മുൻപാകെ സമർപ്പിച്ചത്. അതായത് ബ്ലാക്ക്മെയിലിംഗിന്റെ ഭാഗമായിട്ടാണ് ഈ പരാതി നടി നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല, ഈ വർഷങ്ങൾക്ക് ശേഷവും ഈ സംഭവം നടന്നു എന്ന് പറയുന്ന തീയതിക്ക് ശേഷവും ഈ പറയുന്ന പരാതിക്കാരിയെ തന്നെ ബന്ധപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ചുള്ള ഇമെയിൽ അടക്കമുള്ള രേഖകളാണ് മുദ്രവെച്ച കവറിൽ മുകേഷിന്റെ അഭിഭാഷകൻ കോടതിക്ക് കൈമാറിയത്. എന്തായാലും ഈ ആലുവ സ്വദേശിനിയായിട്ടുള്ള നടി നൽകിയ പരാതിയിലാണ് ഈ മൂവർക്കുമെതിരെ ബലാത്സംഗ കുറ്റമടക്കം ചുമത്തിക്കൊണ്ട് പോലീസ് കേസെടുത്തത്. മുകേഷിനെതിരെ കേസെടുത്തത് മരട് പോലീസാണ്. കലണ്ടർ സിനിമയുടെ കാലഘട്ടത്തിലാണ് താൻ മുകേഷിനെ പരിചയപ്പെടുന്നത്. പിന്നീട് ഹോട്ടലിൽ വെച്ച് തന്നെ കടന്നു പിടിച്ചു എന്നുള്ളതായിരുന്നു മുകേഷിനെതിരെ നടി നൽകിയ പരാതി. മാത്രവുമല്ല, പിന്നീട് ഒരിക്കൽ കാറിൽ പോകുന്ന സമയത്ത് മുകേഷ് ബലമായിട്ട് പിടിക്കുകയും സ്വകാര്യ ഭാഗങ്ങളടക്കം സ്പർശിക്കുകയും ചെയ്തു തുടങ്ങിയ ആരോപണങ്ങളും പരാതിയിലൂടെ നടി ഉന്നയിച്ചിരുന്നു. നടിയുടെ രഹസ്യമൊഴിയടക്കം രേഖപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു മുകേഷ് മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് കീഴ്ക്കോടതിയെ സമീപിച്ചത്. എന്തായാലും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുകേഷിന്റെയും ഇടവേള ബാബുവിന്റെയും വി എസ് ചന്ദ്രശേഖരന്റെയും മുൻകൂർ ജാമ്യാപേക്ഷകളിൽ വിധി പറയുന്നത്. ദേവിക.